പക്ഷേ ടി ജി മോഹൻദാസ് താങ്കൾ ഒരു വശമാണ് പറയുന്നത്, മറുവശം ഉണ്ടാവും. ഈ സ്വപ്ന സുരേഷ് സരിത അടക്കമുള്ളവരത്തിൽ എല്ലാം തന്നെയും കഴിഞ്ഞ 6 മാസമായി ഇ ഡി കസ്റ്റഡിയിലോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ കസ്റ്റഡിയിലോ ആണല്ലോ. അവർ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ ഇതാ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ആരാണ് ഈ സ്വപ്നയെ സരിത്തിനെ മാനേജ് ചെയ്യുന്നത് എന്ന വിഷയം അവിടെ ഇല്ലേ? ഒരു ക്രാഷ് കോഴ്സ് കേന്ദ്ര ഏജൻസികൾ സ്വപ്നയ്ക്കും സരിത്തിനും നൽകുന്നു. അവരിപ്പോൾ നമ്മൾ ഈ 5 മാസക്കാലം പാടിയത് എന്താണ്? ഈ സ്വപ്ന സുരേഷ് ആണ് അല്ലെങ്കിൽ സരിത്താണ് ഇതിൻ്റെ കിങ് പിന്നുകൾ എന്നാണ്. ആ പാട്ട് മുഴുവൻ മാറ്റിപ്പാടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ പുതിയ ആളിലേക്ക് ഈ അന്വേഷണം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, വെറും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പുതിയ ആളുകളിലേക്ക്, അതായത് രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഈ കേസ് എത്തിക്കണം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അജണ്ട ഒന്ന് നീട്ടിക്കൊണ്ടുപോകണം, ഇതല്ലേ ഉദ്ദേശം ശ്രീ ടി ജി മോഹൻദാസ്? ഇല്ല, വസ്തുതാപരമായ നികേഷ് പറഞ്ഞത് ശരിയല്ല. ഈ സ്വപ്ന സുരേഷ് ആണെങ്കിലും സരിത്താണെങ്കിലും നമ്മളുടെ ആ കൊമ്പമീശക്കാരനുണ്ടല്ലോ ഋഷിരാജ് സിംഗ്, അദ്ദേഹത്തിന്റെ ജയിലിലാണ് കിടക്കുന്നത്, ഇഡിയുടെ കസ്റ്റഡിയിലല്ല. കോഫയും ചുമത്തിയിട്ടുണ്ട്, ഒരു വർഷത്തേക്ക് പുറത്തിറങ്ങും എന്ന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയുള്ള ആൾക്കാരെ ഇ ഡി മാനിപ്പുലേറ്റ് ചെയ്തോ അതോ ഋഷിരാജ് സിംഗിന്റെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തോ, രണ്ടാമത് പറഞ്ഞതിനല്ലേ സാധ്യത. അവരുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നത് എങ്ങനെയാണ്? ഋഷിരാജ് സിംഗ് പറഞ്ഞു ജയിലിൽ നിന്നല്ല എന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട് എന്ന് കേട്ടു. ഈ മാനിപ്പുലേഷൻ മുഴുവൻ നടത്തുന്നത് ആരാണ്? സ്വപ്ന സുരേഷിന്റെ ആദ്യത്തെ ഓഡിയോ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൽ ഡി എഫ് സർക്കാരിന് തൊടാൻ സാധ്യമല്ല എന്നല്ലേ സ്വപ്ന എന്ന് പറഞ്ഞത്? ഇന്നിപ്പോ സ്വപ്നം പറയുന്നു എനിക്ക് ജീവന ഭീഷണിയുണ്ടെന്ന്. നികേഷിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ് ഈ കേസിലെ പ്രതികളെ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ജയിലില്, അത് തമിഴ്നാടായാലും ശരി കർണാടക ആയാലും ശരി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കേരളത്തിന് പുറത്ത് വേണം ഇവരെ സൂക്ഷിക്കാൻ. കാരണം ഇത് വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം. എന്ത് കൊലപാതകം? കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ കൊലക്കേസില് ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോ തലശ്ശേരി കോടതി 2 ആഴ്ച അടച്ചിട്ടു സി പി എംകാരുടെ ആക്രമണം ഭയന്ന്. ആ രീതിയിലായിരുന്നു അവിടെ ബന്ദ്. എന്താ വിചാരിച്ച സി പി എമ്മിന്റെ വയലൻസ്? സോ എന്തും ചെയ്യാൻ മടിക്കില്ല, ആ അവസ്ഥ എത്തിയിരിക്കുന്നു സി പി എം. ഇപ്പോഴും അസുഖമായിരിക്കുന്ന രവീന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഇ ഡിക്ക് യാതൊരു നിയമ തടസ്സവും ഇല്ല. സി പി എമ്മിന്റെ പെഴ്സീവ്ഡ് വയലൻസ് അല്ലാതെ വേറെ ഒരു തടസ്സവും രവീന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കാൻ അവർക്കില്ല. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അവര് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇ ഡി ആണെങ്കിൽ എൻ ഐ എ കസ്റ്റംസ് എല്ലാം വളരെ കെയർഫുൾ ആയിട്ടാണ് പോകുന്നത്. കാരണം അവരുടെ ഉള്ളിൽ തന്നെ കള്ളന്മാരുണ്ട്. 2-3 പേരെ അവർക്ക് പിടിക്കേണ്ടി വന്നു. ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്, 10-18 തവണ ഈ സ്വർണ്ണക്കടത്ത് നടത്തിയെങ്കിൽ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും കൂട്ടുനിന്ന് കാണും. അവരെ ഇന്റലിജൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്പർ 2, സി ആർ പി എഫിന്റെ സുരക്ഷ കസ്റ്റംസിന്റെ എടുത്ത് കളഞ്ഞിരുന്നു. കസ്റ്റംസ് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പറ്റില്ല, ഞങ്ങൾക്ക് സി ആർ പി എഫ് സുരക്ഷ തന്നെ വേണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കേരള പോലീസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. കേരള സ്റ്റേറ്റ് പോലീസ് ചീഫ് ലോക്നാഥ് ബെഹ്റ ആണെങ്കിലും നമ്മുടെ വലിയ പബ്ലിസിറ്റി സ്റ്റണ്ട് ഇറക്കുന്ന ഋഷിരാജ് സിംഗ് ആണെങ്കിലും എല്ലാം സി പി എമ്മിന്റെ പിടിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് സത്യസന്ധരാണെന്ന് കാണിക്കാനായിട്ട്.